പരിശുദ്ധ ഖുർആനില് അവസാനം ഇറങ്ങിയ ആയത്താണ് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ഇതാണ് പരിശുദ്ധ ഖുർആനിൽ അവസാനമായിട്ട് ഇറങ്ങിയ ആയത്ത്. ആദ്യം ഇറങ്ങിയ സൂറത്ത് ഏതാ? ഇഖ്റാ ബിസ്മി, എല്ലാവർക്കും അറിയാം അല്ലെ. അവസാനം ഇറങ്ങിയതോ വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ഇതൊരു ആയത്താ. ഇത് എവിടെ ഉള്ളതെന്ന് അറിയോ? ഏത് സൂറത്തിലുള്ളത് അറിയാ? സൂറത്തുൽ ബഖറ. യെസ്. എന്നാൽ അവസാനം ഇറങ്ങിയ സൂറത്ത് ഏതാണെന്നറിയോ? ആയത്തല്ല, ഒരു മുഴുവൻ സൂറത്തും ഒന്നിച്ചിറങ്ങിയ സൂറത്ത് ഏതാ? സൂറത്തുൽ സൂറത്തുൻ നസ്ർ. ഏതാണ് സൂറത്തുൻ നസ്ർ? ഏതാണത്? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ്. അലൗഡ് ഇന്നഹു കാന തവ്വാബ. ഇതാണ് സൂറത്തുൻ നസ്ർ. അതിന് നമുക്ക് ഈ സൂറത്തിനൊന്ന് പരിചയപ്പെടാം. സൂറത്തുൻ നസ്റിന് മറ്റു പേരുകളുണ്ട്. സൂറത്തു തൗദീഉ, സൂറത്തു സൂറത്ത് ഇദാ ജാ, ഇങ്ങനൊക്കെ അതിന്റെ പേരുണ്ട്. ഓക്കേ, ഈ സൂറത്തിന്റെ ഒരു പ്രത്യേകത എന്താ അറിയോ? വരാനിരിക്കുന്ന ഒരു കാര്യം മുൻകൂട്ടി തന്നെ അറിയിക്കുകയാണ്. വരാനിരിക്കുന്ന ഒരു സന്തോഷകരമായ ഒരു അവസ്ഥയെ, ഒരു സംഭവത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യം തന്നെ നബിക്ക് മുബശ്ശിറ നൽകുകയാണ്, അഥവാ സന്തോഷ വാർത്ത കൊടുക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ ധാരാളമുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ മുഅ്ജിസത്ത് മൂന്ന് വിധായിട്ടാണല്ലോ തഖ്സീം ചെയ്യല്. നമ്മൾ പഠിച്ചിട്ടില്ലേ മുൻ ക്ലാസ്സുകളിൽ? ഏതൊക്കെയാണത്? ഒന്ന്, വരാനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറയുക. ഇത് പരിശുദ്ധ ഖുർആനിന്റെ മുഅ്ജിസത്തിന്റെ ഒരു ഭാഗമാണ്. പരിശുദ്ധ ഖുർആൻ ഫുള്ള് മുഅ്ജിസത്തല്ലേ? ആ മുഅ്ജിസത്ത് മൂന്ന് വിധാണുള്ളത്. അതിൽ ഒന്നാണ് ഇഖ്ബാറുൻ അനിൽ മുഗീബാത്, വരാനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി തന്നെ പറയുക. വേറെയും പറഞ്ഞിട്ടുണ്ട്, നമുക്കറിയാം ഏത്? അലിഫ് ലാം മീം ഗുലിബത്തിർ റോം, അല്ലേ? റോം സാമ്രാജ്യം, അത് ഭയങ്കര സംഭവമാണ്. ക്രിസ്ത്യാനികളും മജൂസികളും, അഥവാ പേർഷ്യൻ എംപയറും സാസാനിക് എംപയറും, പേർഷ്യൻ എംപയറിനെ സാസാനിക് എംപയർ, പേർഷ്യൻ എംപയറും റോമൻ എംപയറും, അഥവാ പേർഷ്യൻ ഭരണകൂടവും റോമൻ ഭരണകൂടവും ശക്തമായ ഒരു യുദ്ധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നടന്നു. ഇതിൽ ആര് ജയിച്ചു? പേർഷ്യക്കാരാ ജയിച്ചത്. ആര് ജയിച്ചു? പേർഷ്യക്കാർ. പേർഷ്യക്കാരാണെങ്കിൽ ആരാ? തീയനെ ആരാധിക്കുന്നവരാ. റോമക്കാരോ? ക്രിസ്ത്യാനികളുമാണ്. അപ്പൊ നമുക്ക് റിലേഷൻഷിപ്പ് തോന്ന ആരടുത്താണുള്ളത്? മുസ്ലിമീങ്ങൾക്ക്. ക്രിസ്ത്യാനികളുടെ അടുത്താണോ ജൂതന്മാരുടെ അടുത്താണോ? അല്ല, ക്രിസ്ത്യാനികളുടെ അടുത്താണോ ഈ തീയനെ ആരാധിക്കുന്നവരുടെ അടുത്താണോ? ക്രിസ്ത്യാനികളുടെ അടുത്ത്. എന്താ കാരണം? അവര് നമ്മുടെ ഒരു പ്രവാചകന്റെ അനുയായികളാണ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അല്ലേ? കാരണം അവർക്ക് തൗറാത്തുണ്ട്, ഇഞ്ചിയിലുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ബന്ധമില്ലെങ്കിലും ഇവരെ രണ്ടാളെയും കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ആരടുത്താണുള്ളത്? ക്രിസ്ത്യാനികളുടെ അടുത്താണുള്ളത്. അപ്പോ മറ്റവരോ, മക്കയിലെ കുറൈശികളോ, ഓർക്ക് തോരെ ബന്ധാരത്തുണ്ടാവുക? തീയനെ ആരാധിക്കുന്നവരുടെ. കാരണം അവരും ഒരു സൃഷ്ടിനെയാണ് ആരാധിക്കുന്നത്. ഇവരും വിഗ്രഹത്തെ ആരാധിക്കുന്നു, അവരും വിഗ്രഹത്തെ ആരാധിക്കുന്നു. അപ്പോ യുദ്ധവാർത്ത, യുദ്ധത്തില് പേർഷ്യക്കാര് വിജയിച്ച വാർത്ത മക്കയിലെത്തിട്ടോ? എന്തേ? മക്കയിലെത്തി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശത്രുക്കളായ കുറൈശികൾ പറഞ്ഞു, മുഹമ്മദേ ഇനി വല്ലാണ്ട് കളിക്കണ്ട, ഞങ്ങളെ ആളുകൾ അഥവാ മജൂസികൾ, നിങ്ങളെ, നിങ്ങളുമായി ബന്ധമുള്ള ക്രിസ്ത്യാനികളെ പരാജയപ്പെടുത്തിയില്ല യുദ്ധത്തില്, അതേപോലെ സമീപ ഭാവിയിൽ ഞങ്ങളും നിങ്ങളെ ജയിച്ചടക്കും, നിങ്ങളെ തോൽപ്പിച്ചു കളയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇങ്ങനെ ഒരു വീമ്പിളക്കി. അപ്പോ അപ്പോഴാണ് ഇറങ്ങിയത് ഏത്? അപ്പോഴാണ് ഇറങ്ങിയത് അലിഫ് ലാം മീം ഗുലിബത്തിർ റൂം. അതിലെന്താ പറയുന്നത്? നബിയെ ഇന്ന് റോമൻ എന്തായി, റോമൻ എംപയർ എന്തായി, തോറ്റുപോയി. എന്നാൽ എന്താ സംഭവിക്കുക എന്നറിയോ? ഏതാനും 10 വർഷത്തിന്റെ താഴെയുള്ള വർഷത്തിനുള്ളിൽ
ഈ തോറ്റ് തൊപ്പിയിട്ട റോമൻ എംപയർ എന്ത് ചെയ്യും? സാസാനിക് എംപയറിനെ അഥവാ പേർഷ്യൻ എംപയറിനെ തോൽപ്പിച്ചു കളയും എന്ന് പരിശുദ്ധ ഖുർആൻ ആയത്തിറങ്ങിയപ്പോ ഓരൊക്കെ പേരും ചിരിയ ചിരിച്ചത്. ശത്രുക്കളെ, എന്താ കാരണം എന്നറിയോ? അന്ന് റോമക്കാർ ഇവരെ ജയിക്കുക എന്ന് പറഞ്ഞ ആലോചിക്കാൻ പോലും പറ്റൂല, അത്രമാത്രം അടിയിൽ പോയിക്കണവര്, അത്രമാത്രം അടിയിൽ പോയിക്കണ. അപ്പൊ നമ്മൾ പറയാ, പാടന്തരത്തെ ആളുകൾ എല്ലാവരും ചേർന്ന് ഇതാ 5 കൊല്ലം കഴിഞ്ഞ അമേരിക്ക പോയി പിടിക്കാൻ പോകാറ് നമുക്ക് ചിരി വരൂലേ? അമേരിക്കന്റെ ഭരണാധികാരികളാകാൻ പോവുകയാണ് ആര്? പാടന്തരത്തെ ആളുകൾ. എക്സാമ്പിളാ, ചിരി വരുമോ? വരൂലേ? അങ്ങനെ നമുക്ക് ആലോചിക്കാൻ കഴിയോ? ഇല്ല. ഇതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു. റോമക്കാർ ഒരിക്കലും ആരെ പിടിക്കൂല, സാസാനിക് എംപയറിനെ തോൽപ്പിക്കാൻ കഴിയൂല. കാരണം ഒരു മോർ പവറാണ്, ഇവര് മിയർ പവറാണ്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഒരു കളിയാക്കാൻ തുടങ്ങി. എന്താ അത്? ഖുർആനാണല്ലോ ഇത്, പറച്ചോനേക്കുന്ന ഉള്ള വാക്കാന്ന് പറഞ്ഞ് എന്താ മുഹമ്മദെ ഈ കളവും പറഞ്ഞ് നടക്കുന്നത്? ഒരിക്കലും അത് സംഭവിക്കുകയില്ല എന്ന് അവര് പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹുവിന്റെ കൂട്ടുകാരൻ കണ്ടിട്ട് പറഞ്ഞു, എന്താ ഇപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ അബൂബക്കർ റളിയല്ലാഹുവിന് പറഞ്ഞു, ഇല്ല, പരിശുദ്ധ ഖുർആൻ പറഞ്ഞാൽ നടക്കുക തന്നെ ചെയ്യും. എന്നാ ബെറ്റ് വെക്കാറിന്, ബെറ്റ് വെക്കാറിന് 100 ഒട്ടകത്തിന് പന്തയം വെച്ചു. എത്ര? 100 ഒട്ടകത്തിന്. അബൂബക്കർ റളിയല്ലാഹുവിന് പറഞ്ഞു, ഈ ഖുർആൻ പറഞ്ഞത് നടന്നില്ലെങ്കിൽ 100 ഒട്ടകം ഞാൻ അനക്ക് അങ്ങോട്ട് തരാം, തിരിച്ചു തരാന്ന് പറ്റൂല കേട്ടോ. അങ്ങനെ പന്തിയം പറ്റൂല, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പന്തിയം പറ്റൂല ഇസ്ലാമില്. അങ്ങനെ ജയിച്ച അങ്ങട്ട്, തോറ്റ അങ്ങട്ട്, അത് പറ്റൂല. വൺ വേ പന്തയെ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ അബൂബക്കർ റളിയല്ലാഹുവിന് പറഞ്ഞത് എന്ത്? തോറ്റ് ഖുർആൻ പറഞ്ഞത് നടക്കും ഉറപ്പാ. ഇനി ഖുർആൻ പറഞ്ഞത് നടന്നില്ലെങ്കിലോ 100 ഒട്ടകത്തെ ഞാൻ അനക്കതിന് ബെറ്റായിട്ട് തരാമെന്ന്. അങ്ങനെ പന്തയം നിലവിൽ വന്നു. വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോവാ. പക്ഷേ 5 കൊല്ലമായി ഒരു സാധ്യതയും കാണുന്നില്ല. എന്താ കാരണം? ഓരാ പഴയ അവസ്ഥയിൽ തന്നെ 7 വർഷമായി, നോ ചാൻസ്. 8 ആയി, 7 വർഷമായപ്പോ തന്നെ ഒരു ആ പന്തയക്കാരൻ പറയാൻ തുടങ്ങി, ആ അബൂബക്കറെ എന്തൊക്കെയായി കേട്ടോ, 7 കൊല്ലമായി കേട്ടോ. അപ്പൊ പറഞ്ഞു, ഖുർആൻ പറഞ്ഞു വേടെന്താ? ബിലാ സിനീൻ എന്നാ. ബിലാ എന്ന് പറഞ്ഞാല് 10 താഴെ എന്നാ മീനിങ്. അപ്പൊ ഇനി വർഷങ്ങൾ ഉണ്ടല്ലോ അല്ലെ? എത്ര ഉണ്ട് ഇനി ബാക്കി? ആ 2 വർഷം ഉണ്ട്. 10 എന്ന് പറയുമ്പോ 3 ആയി, 10 താഴെ എന്ന് പറയുമ്പോ 9 അല്ലേ? ആ ഓക്കെ, ഏതായാലും 10 താഴെ, 10 തഴുകാൻ പറ്റൂല. അപ്പൊ അത് സമയമുണ്ടല്ലോ, ഇനി 2 വർഷം റിമൈനിങ് ആണ്. വീണ്ടും 1 വർഷം പോയി. 9ാമത്തെ കൊല്ലമെത്തി. സുബ്ഹാനല്ലാഹ്, എന്ത് സംഭവിച്ചു എന്നറിയോ? നല്ലൊരു യുദ്ധം നടത്തേണ്ടി വന്നു. അതിൽ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത റോമക്കാർ ഈ പേർഷ്യക്കാരെ തോൽപ്പിച്ചു വിട്ടു. ഖുർആൻ പറഞ്ഞത് വളരെ കൃത്യമായി. ഖുർആൻ പറഞ്ഞു, യഫ്റഹുൽ മുഅ്മിനൂൻ, ആ ദിവസം മുസ്ലിമീങ്ങൾ സന്തോഷിക്കും. അന്ന് മുസ്ലിമീങ്ങൾക്ക് വേറൊരു സന്തോഷം കൊണ്ടുണ്ടായിരുന്നു. 2 സന്തോഷമാണ് മുസ്ലിമീങ്ങൾക്ക് കിട്ടിയത്. ഒന്ന്, ജാഫർ ഇബ്നു അബീ ത്വാലിബിനെ റസൂലുള്ള കണ്ടുമുട്ടിയ ഒരു ദിവസമായിരുന്നു ഈ വാർത്ത വന്നത്. അപ്പൊ റസൂൽ തന്നെ പറഞ്ഞു, ഞാൻ ഇപ്പൊ എന്തിനാ സന്തോഷിക്കേണ്ടത്? എന്റെ ജാഫറിനെ കണ്ടതിലാണോ അതോ ഈ യുദ്ധത്തിന്റെ സന്തോഷ വാർത്തയിലാണോ എന്ന്? ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുടുംബക്കാരനാണ്. അലി ഇബ്നു അബീ ത്വാലിബിന്റെ സഹോദരനാണ്. അദ്ദേഹം അബശയിലായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി വന്ന് കണ്ടു. ഓക്കെ, അപ്പൊ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു കൃത്യമായില്ലേ? ഇനി മറ്റൊന്നാണ് ബദർ യുദ്ധം. ബദർ യുദ്ധത്തിൽ ആരാ ജയിച്ചത്? മുസ്ലിമീങ്ങളോ കാഫിരീങ്ങളോ? മുസ്ലിം. ഇത് ഖുർആൻ 7 കൊല്ലം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്തേ? 7 വർഷം മുമ്പ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്വഹാബികൾക്കൊന്നും അതിന് മീനിങ് മനസ്സിലായിരുന്നില്ല. അങ്ങനെ ആ യുദ്ധ സമയത്ത്, ആ യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അത് പരാമർശിക്കുന്ന ആയത്ത് ഇങ്ങനെ ഉറക്ക ഓതി, അപ്പോഴാണ് അതിന്റെ മീനിങ് ജനങ്ങൾക്ക് മനസ്സിലായത്. അതുപോലത്തെ ഒന്നാണ് ഏത്? സൂറത്തുൽ നസ്റിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു. അപ്പൊ ഇത് ഏത് വിജയത്തെ കുറിച്ചാണെന്നറിയോ? ഏതാ? മക്ക വിജയത്തെ കുറിച്ചാണ് സൂറത്തുൽ നസ്റിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. മക്ക വിജയത്തെ കുറിച്ച്. മക്ക വിജയം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയില്ലേ? എങ്ങനെ മുസ്ലിമീങ്ങൾക്ക് മക്ക കൈവരാൻ കാരണം?
ഹുദൈബിയ എന്ന് പറയുന്ന ആ ഒരു സന്ധി ഉണ്ടായിരുന്നു, ഹുദൈബിയയിൽ വെച്ച് നടന്ന ഒരു അഗ്രിമെന്റ്. ഈ അഗ്രിമെന്റ് ശത്രുപക്ഷം എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്ത് കളഞ്ഞു, അതിലുള്ള നിബന്ധന തെറ്റിച്ചു കളഞ്ഞു. 10 കൊല്ലം അങ്ങോട്ടും ഇങ്ങോട്ട് യുദ്ധം പാടില്ല എന്നായിരുന്നു ഒരു നിയമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സമാധാന പ്രിയനാണ്, അത് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരു 3 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേനും എന്തായി? ഓല് ആ നിബന്ധന തെറ്റിച്ചു. നിബന്ധന തെറ്റിച്ച പിന്നെ യുദ്ധമല്ല വേണ്ടി. ഉടനെ 10,000 ആളുകളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ മക്കയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെയാണത് പിടിച്ചെടുത്തത്. ആ വിഷയം ഫത്ഹ് മക്ക പറഞ്ഞ് ഞങ്ങൾക്ക് ഉപകാരപ്പെടും. എങ്ങനെ ഫത്ഹ് മക്ക? ഹുദൈബിയ സന്ധിയിൽ വെച്ച് മെയിൻ ആയിട്ടുള്ള 4 ഉടമ്പടികളാണ് ഉണ്ടായത്. ഒന്നെന്താണെന്നറിയോ? ഈ കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോയത് ഒരു ഉംറ നിർവഹിക്കാനായിരുന്നു. അത് പറ്റൂല എന്ന് പറഞ്ഞ് തടഞ്ഞു വെച്ചതൊക്കെയാണ്. അത് കാരണം ഉസ്മാൻ റളിയല്ലാഹു റസൂലുള്ള മക്കയിലേക്ക് സന്ധി സംഭാഷണത്തിനായി പറഞ്ഞയച്ചു. ഉസ്മാൻ റളിയല്ലാഹുവിനെ കൊലപ്പെടുത്തി എന്ന വാർത്ത വന്നു. അപ്പൊ റസൂലുള്ളയും സഹാബികളും ബൈഅത്തു റിദ്വാൻ എന്നൊരു ഒരു ബൈഅത്ത് നടത്തി, അഥവാ ഉസ്മാൻ റളിയല്ലാഹുവിനെ കൊന്നവരോട് പ്രതികാരം ചോദിക്കുമെന്ന് പറഞ്ഞ് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു. ഈ ശക്തി, ഈ പ്രതിജ്ഞ ഖുറൈശികൾ അറിഞ്ഞപ്പോ ഇനി നമ്മൾ ഇങ്ങനെ നിന്നാ പ്രശ്നവും, നമുക്ക് പോയിട്ട് കാര്യങ്ങൾ തീരുമാനിച്ച് കോംപ്രമൈസ് ആയി പോകാം എന്ന് പറഞ്ഞാണ് അവർ വന്നത്. വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു 4 നിബന്ധനകളാ പറഞ്ഞത്. ചുരുക്കി പറയാണ്, ഒന്നെന്താ, ഈ കൊല്ലം കഴിഞ്ഞ് മക്കയിലേക്ക് വരണ്ട, മദീനയിലേക്ക് തന്നെ പൊയ്ക്കോളി. 3 വർഷം 3 ദിവസം നിങ്ങൾക്ക് മക്ക ഫുൾ ഫ്രീ ആയിട്ട് ഒഴിവാക്കി തരാം. 1, 2, മക്കയിൽ നിന്ന് ആരെങ്കിലും മദീനയിലേക്ക് വന്ന നിങ്ങൾ തിരിച്ചയക്കണം ഞങ്ങളിലേക്ക് തന്നെ. മക്കയിന്ന് മദീനയിലേക്ക് മക്കേക്ക് വന്നാലോ ഞങ്ങൾ തിരിച്ചയക്കൂല. എന്തോ ഒരു വൺ സൈഡ് നിയമം. പിന്നെയോ 10 കൊല്ലത്തിന് എന്തുണ്ടാവില്ല? യുദ്ധം ഉണ്ടാവില്ല. ഇത് മുസ്ലിമീങ്ങൾക്ക് നല്ല ഉപകാരപ്പെട്ടു. പക്ഷെ എന്നാലും ഈ 2 നിബന്ധനകൾ വല്ലാത്ത വിഷമിച്ചു. എന്താണത്? ഒരാൾ മുസ്ലിമായിട്ട് മക്കയിൽ നിന്ന് വരിക മദീനയിലേക്ക്, അപ്പൊ റസൂലുള്ള എടുക്കാൻ പാടില്ല എന്ന് പെയ്ക്കോ മക്കിക്കന്നെ, ആ ശത്രുപേർത്ത് തന്നെ പെയ്ക്കോ എന്ന് പറഞ്ഞ് പറഞ്ഞയക്കണം. അതൊരു വിഷമമുള്ള കാര്യല്ലേ? മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് ആരെങ്കിലും മക്കയിലേക്ക് പോയാലോ ഓലും വിടൂല്ല. എന്നാ അങ്ങോട്ടും അങ്ങോട്ടും വിടണ്ടേ? അതുമില്ല, അതുപോലെ പിടിച്ചേക്കും ചെയ്യും. റസൂലുള്ള അംഗീകരിച്ചു. സുബ്ഹാനല്ലാഹ്, റസൂലുള്ള അത് അംഗീകരിക്കുന്നു. സുഹൈൽ ഇബ്നു അംർ എന്ന് പറയുന്ന ആളാണ് ഈ അഗ്രിമെന്റിന്റെ തലവനായത്, നേതൃത്വം കൊടുത്തത്. കുറെ ഈ ശത്രുക്കളുടെ ഭാഗത്ത് നിന്നോ അങ്ങനെ ഈ അഗ്രിമെന്റ് ഇങ്ങനെ ഒപ്പിടാൻ പോവാ, ഏയ് അഗ്രിമെന്റ് ഇങ്ങനെ ഒപ്പിടാൻ പോവുക. സഹാബികൾക്കൊക്കെ വിഷമായി. റബ്ബേ, അല്ലാന്റെ റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് സമ്മതിക്കുകയാണല്ലേ, എന്താ ചെയ്യാ? ഒന്നും പറയാനും കഴിയില്ലല്ലോ. സമ്മതിക്കാനും വയ്യ, സമ്മതിക്കാണ്ടിരിക്കാനും വയ്യ. ഏതായാലും റസൂലുള്ളാഹി അല്ലാഹു തആല കൊടുത്ത ഓർഡർ പ്രകാരം റസൂലുള്ളാഹി സമ്മതിച്ചു. അങ്ങനെ ഒപ്പിടുമ്പോണ്ട് ചെങ്ങലിന്റെ ശബ്ദം അങ്ങനെ കേൾക്കുന്നത്, ചെങ്ങലയുടെ ശബ്ദം. നോക്കുമ്പോ അതാ ഒരു മനുഷ്യൻ ചെങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വന്ന് റസൂലേ എന്നെ രക്ഷിക്കണേ നബിയേ എന്ന് കരഞ്ഞു വന്ന് പറയുന്നു, കുട്ടിയെ പോലെ, ഒരു കൊച്ചുകുട്ടിയെ പോലെ. നോക്കുമ്പോ ആരാന്നറിയോ? അബൂജന്തൽ. ആരാണ് അബൂജന്തൽ? ആരാണ് അബൂജന്തല്? ഈ പറഞ്ഞില്ലേ, സംസാരിക്കുന്നില്ലേ സുഹൈല്, അയാളെ സ്വന്തം മോന. എന്താ കാരണം? അയാൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, പക്ഷേ ഈ സുഹൈലും അമ്രും മറ്റു പലരും കൂടി ചെങ്ങല കെട്ടി വെച്ചിരിക്കുകയാണ് എങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇദ്ദേഹം എങ്ങനെയോ അറിഞ്ഞു റസൂൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ചെങ്ങലൊക്കെ എങ്ങനെയൊക്കെ പൊട്ടിച്ച് ഓടി വന്നതാ, റസൂലിന്റെ അടുത്തെ രക്ഷയല്ലോ. അപ്പോ സുഹൈൽ ഉടനെ പറഞ്ഞു, പറ്റൂല, ഓനെ ഞങ്ങൾക്ക് വിട്ടുതരണം. കാരണം എന്താ? ഇപ്പൊ നമ്മൾ പറഞ്ഞെന്താ, മക്കയിൽ നിന്ന് ആരിലും മദീനയിലെ എത്തിയാല് വിടണമെന്നല്ലേ പറഞ്ഞു നമ്മള്. അപ്പൊ റസൂൽ പറഞ്ഞു, നമ്മളിപ്പോഴല്ലേ തുടങ്ങിയത്, ഇതിന്റെ നിയമം പ്രാബല്യത്തിൽ വന്നിട്ടില്ലല്ലോ, നിലവിൽ വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇവനങ്ങൾ വിട്ടുതരണം. ഇനി അവിടെ മദീനയിലേക്കാണ് എത്തിയിട്ടുള്ള കാര്യമല്ലേ. സുഹൈൽ പറഞ്ഞാ ഈ അഗ്രിമെന്റ് തന്നെ വേണ്ട, ഈ അഗ്രിമെന്റ് തന്നെ വേണ്ട. റസൂലുള്ളാഹിക്ക് എന്താ ചെയ്യാൻ കഴിയുക? അഗ്രിമെന്റ് വേണ്ടാന്നാലും റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ല. കാരണം എന്താ? റസൂലുള്ള സമാധാന പ്രിയനാ, സമാധാനം ഇഷ്ടപ്പെടുന്ന ആളാണ്. ഈ അഗ്രിമെന്റ് ഇല്ലെങ്കിൽ സമാധാനം നഷ്ടപ്പെടും. ഇതാണെങ്കിലും നല്ല സമാധാനം. 10 കൊല്ലത്തിന് യുദ്ധേ വേണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. മുസ്ലിമീങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇസ്ലാം ദീൻ പ്രചരിപ്പിക്കാം, നല്ല സ്വതന്ത്രമാണ്.
പക്ഷേ ഇങ്ങനെ ഒരു മുമ്പിൽ ഒരു വിഷയം കാണുമ്പോൾ റസൂലുള്ളാഹിക്ക് വിഷമായി. റസൂലുള്ള അങ്ങനെ പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പറ്റൂല, ഈ എഗ്രിമെന്റ് ഇപ്പൊ തന്നെ കീറി കളയാം. റസൂലുള്ള മനമില്ല മനസ്സോട് എന്നാ കൊണ്ടായിക്കോളെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഉമർ റസൂലുള്ളാഹിക്ക് പെരും ദേഷ്യം, ഇയാളെ കൊന്നെങ്കിലോ എന്നൊക്കെ തോന്നിപ്പോയിന്നാ. ഇത്ര കടുത്ത മനസ്സ് കണ്ടിട്ട് അബൂജന്തലിനെ വിട്ടുകൊടുത്ത് അബൂജൽ കരഞ്ഞു പറയാണ്, യാ റസൂലുള്ളാ, ഞാൻ എത്ര പ്രയാസപ്പെട്ടാണ് പരിശുദ്ധ ഈ മക്കയിൽ കഴിയുന്നത്, എനിക്കൊരു ഇബാദത്തിന് പോലും അവസരമില്ല, എന്നെ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്, എന്നിട്ടും ഈ കാട്ടാളന്മാരുടെ അരികിലേക്കാണോ എന്നെ തിരിച്ചേൽപ്പിക്കുന്നത്, എന്നെ കൊടുക്കുന്നത്, എന്നെ കൊണ്ടുപോയി നബിയേ എന്ന് കരഞ്ഞു പറയുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളും ഒരു മുഅ്മിനായ മനുഷ്യന്റെ കൽബ് വേദനിച്ചപ്പോ റസൂലുള്ളാഹിയും കരയുന്നു. പക്ഷേ മാർഗമില്ല, ബാപ്പാന്റെ കൂടെ അയച്ചു, ബാപ്പ വലിച്ചു കൊണ്ടുപോവാ. അങ്ങനെ ഏതായാലും കൂടെ റസൂലുള്ള പോകുമ്പോ പറഞ്ഞു, മോനെ പേടിക്കണ്ട, അല്ലാഹു തആല നമുക്കൊരു മാർഗം തുറന്നു തരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ഫറജൻ വമഖ്റജ, നല്ല ഒരു വഴി അല്ലാഹു തആല കാണിച്ചു തരും, അതുവരെ എന്താക്കണം, നീ ക്ഷമിക്കുക. അങ്ങനെ അവർ പോയി. ഏതായാലും ഓരോ മക്കയിലേക്കും റസൂലുള്ള മദീനയിലേക്കും വന്നു. സ്വഹാബികൾക്കൊക്കെ പെരുത്തു ദുഃഖമാണ്, അപ്പേ ഉംറ ചെയ്യാൻ വന്നവരാണല്ലോ, ആ പരിശുദ്ധ കഅബയൊന്ന് തവാഫ് ചെയ്യാനുള്ള അവസരം ലഭിച്ചില്ലല്ലോ എന്ന് വല്ലാതെ വിഷമിച്ചു. പക്ഷെ അള്ളാഹുന്റെ തീരുമാനം നടക്കണ്ടി, അള്ളാഹു തആല ഒരു വലിയ ഹിക്മത്ത് കണ്ടിട്ടുണ്ട്. അങ്ങനെ മദീനയിലേക്ക് ഈ സംഘം അങ്ങോട്ട് പോയപ്പോ ഉടനെ ഒരായത്തിറങ്ങി, നബിയെ നല്ല വിജയമാണ് നിങ്ങൾക്ക് കിട്ടിയത്. സ്വാമികൾക്ക് അതിന്റെ അർത്ഥം തിരിഞ്ഞില്ല, നല്ല വിജയോ, നമുക്കിപ്പോ വിജയമായിട്ട് തോന്നണ്ടാ, ഒക്കെ വൺ സൈഡ് അല്ലേ, ആർക്കാ ഇതില് ഈ വിഷയത്തിൽ ആർക്കാ സന്തോഷിക്കേണ്ടത് പറയുങ്ങള്, മുസ്ലിമീങ്ങൾക്കോ കാഫിരീങ്ങൾക്കോ? നിങ്ങളെ അഭിപ്രായം പറയും, കാഫിരീങ്ങൾക്ക്. കാരണം ഓൾക്ക സുഖം എന്താണ്, ഞാനും മദീനയിലേക്ക് റസൂൽ എടുക്കൂല, അപ്പൊ ഞാനും മുസ്ലിമായി പോയിട്ട് ഒരു കാര്യമല്ല, മക്കയിൽ മദീനയിൽ നാല് മക്കിക്കോ ഞങ്ങൾ പൊടിച്ചു വെക്കും ചെയ്യാ, നല്ല നല്ല ഒരു തീരുമാനം. അപ്പൊ ഓൾക്ക് അതിൽ യഥാർത്ഥത്തിൽ സന്തോഷം വേണ്ടത്. പക്ഷേ ഖുർആൻ ഇറങ്ങിയ നേരെ ഓപ്പോസിറ്റാ, നബി എങ്ങക്ക് നല്ല വിജയ തന്നത്. ആ ഞാൻ വിജയം എന്താണെന്നറിയോ, പിന്നീടല്ല തിരിച്ചറിയണത്, എന്താണത്, അള്ളാഹു തആല ഓരോ കൊണ്ട് എന്ത് ചെയ്യിപ്പിച്ചു, ആ നിയമം 10 കൊല്ലത്താ കാരണം ഉണ്ടല്ലോ, 10 കൊല്ലം യുദ്ധം വേണ്ട എന്നുള്ളത് ഓരെന്നെ മുറിച്ചു കളഞ്ഞു. അപ്പൊ മക്ക പിടിച്ചെടുക്കാൻ അത് ഉപകാരപ്പെട്ടു. അപ്പാർക്കാ ഉപകാരപ്പെട്ടത്? അന്ന് ചെറിയൊരു ഒരു മനപ്രയാസം ഉണ്ടായി എന്നുള്ളത് സത്യമാണ്, എങ്കിലും അതിനെക്കാട്ടിലും വലിയ സന്തോഷം അത് കിട്ടാൻ കാരണമായി. നേരെ മറിച്ച് അങ്ങനെ ഒരു അഗ്രിമെന്റ് ഇല്ലെങ്കിലോ മക്ക ഒരു പക്ഷേ പിടിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നില്ല. അപ്പൊ അള്ളാഹുവിന്റെ ഹിക്മത്ത് അങ്ങനെയാണ്. അങ്ങനെ ഓലെന്ത് ചെയ്തു എന്നറിയാ, ആ അഗ്രിമെന്റ് ബ്രീച്ച് ചെയ്തു, മുറിച്ചു കളഞ്ഞു. അപ്പൊ റസൂലുള്ള 10,000 സ്വഹാബികളുമായി മക്കയിലേക്ക് വളരെ 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 രഹസ്യമായിട്ട് പുറപ്പെടുക, ഒരുക്കങ്ങൾ നടത്തുക. നല്ല ഒരുക്കങ്ങൾ നടത്തുമ്പോ ഹാതിബ് ഇബ്നു അബി ബൽതാ എന്നുള്ള ഒരാൾ ഉണ്ടായിരുന്നു, ഒരു സ്വഹാബി ഉണ്ടായിരുന്നു, കണ്ടിന്യൂ. ഹാതിബ് ഇബ്നു അബി ബൽതാ എന്ന് പറയുന്ന ഒരു സ്വഹാബി റളിയല്ലാഹു ബദറിലൊക്കെ പങ്കെടുത്ത ആളാ. അദ്ദേഹം എന്ത് ചെയ്തു, ഉടനെ ഒരു രഹസ്യമായ ഒരു ലെറ്റർ കൊടുത്തയച്ചു. ആർക്ക്? മക്കയിലേക്ക്. റസൂലുള്ള പറഞ്ഞതാണ്, ഈ വിവരം ഒരിക്കലും മക്കയിലേക്ക് നിങ്ങൾ അറിയിക്കരുതേ, അറിയിച്ചാലോ അവരും യുദ്ധത്തിന് തയ്യാറാവും, അപ്പൊ ആവശ്യമില്ലാത്ത കുറെ ആളുകൾ അവിടുന്ന് മരിക്കും ഇവിടുന്ന് മരിക്കും. റസൂലുള്ള ആരും മരിക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല, കൊല്ലാൻ ആഗ്രഹിക്കുന്ന ആളല്ല, ഇസ്ലാം യുദ്ധത്തിന് ഇഷ്ടപ്പെടുന്ന മതമേ അല്ല. പിന്നെ യുദ്ധം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാ? ചില അനിവാര്യ ഘട്ടങ്ങളിൽ യുദ്ധം ചെയ്തേ അത് നടക്കൂ എന്നുണ്ടെങ്കിൽ മാത്രമേ യുദ്ധം ചെയ്തിട്ടുള്ളൂ, അല്ലാതെ വെറുതെ ഒരു യുദ്ധം ഉണ്ടാക്കലില്ല. പണ്ടൊക്കെ റസൂലുള്ളാഹിന്റെ കാലത്ത് ഇങ്ങനെ മൂക്കു തോണ്ടിയ യുദ്ധമാണ്, അത്ര നിസ്സാര കാര്യത്തിന് വരെ യുദ്ധം ചെയ്യുന്ന ഒരു സമൂഹമായിരുന്നു അവര്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതൊക്കെ എന്താക്കിയില്ല, അങ്ങനെ യുദ്ധത്തിന്റെ സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കി. പക്ഷെ അത്യാവശ്യം, അത്യാവശ്യമല്ല വളരെ വളരെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ യുദ്ധത്തിന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തിരുന്നുള്ളൂ, മനസ്സിലായോ? അപ്പോ എന്താ പറഞ്ഞത്, ഈ ഹാതിബ് ഇബ്നു അബി ബൽതാ എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായിരുന്നു, സ്വഹാബി ഉണ്ടായിരുന്നു റളിയല്ലാഹു അൻഹു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഒരു പെണ്ണ് വന്നു കേട്ടോ, ഒരു കച്ചവടക്കാരത്തി വന്നു. ഈ കച്ചവടക്കാരത്തിനോട് പറഞ്ഞു, ഞാനൊരു ലെറ്റർ തരാം,
ഈ മക്കയിൽ ഇന്ന ആളെടുത്ത് കൊടുത്താൽ എനിക്ക് ഇത്ര പ്രതിഫലം തരാമെന്ന് ആ പെണ്ണിനോട് പറഞ്ഞത്. ഇത് സീക്രട്ടും ആയിരിക്കണം കേട്ടോ, ആരും കാണരുത്. സുബ്ഹാനല്ല, പെണ്ണ് സമ്മതിച്ചു. വളന്തേലും മുടിന്റെ ഉള്ളില് മുടിന്റെ അടിയിൽ അത് കെട്ടി ഭദ്രമാക്കി പാർപ്പിച്ചു. എന്താ കത്തലുള്ളത് ഓൾക്കും അറിയില്ല. അങ്ങനെ ഇപ്പോൾ പോയി. ഉടനെ ഇറങ്ങി വന്നു. റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ, നിങ്ങൾ വളരെ സീക്രട്ടാക്കി വെച്ച ഒരു കാര്യം ഇതാ ലീക്കാകാൻ പോകുന്നു, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങള് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ വേറൊരു സ്വഹാബിനെ വിളിച്ചു, ഉടനെ വരൂ, വന്നു, നിങ്ങൾ ഉടനെ പോ പുറപ്പെടുക മദീന ഭാഗത്തേക്ക്, മക്ക ഭാഗത്തേക്ക്. നിങ്ങൾ അങ്ങനെ പോയി രണ്ടു മൂന്ന് ദിവസം നിങ്ങൾ യാത്ര ചെയ്താൽ ഖാ എന്ന് പറയുന്ന ഒരു തോട്ടമുണ്ട്. അവിടെ എത്തുമ്പോൾ അവിടെ ഒരു പെണ്ണ് ഇങ്ങനെ പോകുന്നുണ്ടാവും. ആ പെണ്ണിന്റെ അടുത്ത് ഒരു ലെറ്റർ ഉണ്ട്, അത് വാങ്ങിച്ചിട്ട് പോരീന്ന് പറഞ്ഞു. ഇവര് പുറപ്പെട്ടു. റസൂലുള്ളാഹി പറഞ്ഞു, എത്ര കൃത്യമായിട്ടാ പറയണ നോക്ക. ഇവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറഞ്ഞ ആ ദിവസങ്ങൾ യാത്ര ചെയ്തു. ആ കറക്റ്റ് റസൂലുള്ള പറഞ്ഞ ആ ദിവസം ആ സ്പോട്ട് ആ പ്ലേസിലെത്തി, ഹാ എന്ന തോട്ടത്തിലെത്തി. അപ്പൊ ഉണ്ട് ഒരു പെണ്ണ് ഇങ്ങനെ പോണു. ആ റസൂലുള്ള പറഞ്ഞ പെണ്ണതാ പോണു, എത്ര കൃത്യം അല്ലേ. പോയി പെണ്ണിനോട് നിൽക്കാൻ പറഞ്ഞു, ആ ലെറ്റർ എടുക്കുകയായിരുന്നു. പെണ്ണ് ഒന്നറിയാതെ, ഏത് ലെറ്റർ, എന്ത് ലെറ്റർ, ആര് തന്നത്, നിങ്ങൾ എന്താ ആള് മാറിയോ എന്നൊക്കെ ഇങ്ങനെ അങ്ങോട്ട് നാലും അഞ്ച് ചോദ്യം ചോദിച്ചപ്പോ ബല വിടുവോ. റസൂലുള്ളല്ലേ പറഞ്ഞത്, നമ്മളെ പോലെ ലോക്കൽ ആളല്ലല്ലോ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അത് ഒരു ഹർഫ് തെറ്റൂല എന്നുറപ്പല്ലേ. മാര്യ അതൊക്കെ എടുത്തോ, മംഗളം വട്ടം കിടക്കണ്ട. ഹേയ്, എന്റെ അടുത്ത് ഒന്നുമില്ലേ, ഞാനൊരു പാവം കച്ചവടക്കാർ, എന്റെ അടുത്ത് ഒന്നുമില്ല, അത് നോക്കിക്കോളെ, പരിശോധിച്ചോളെ. അപ്പൊ ഒരു ഗൗരവത്തിൽ പറഞ്ഞു, ഓളൊന്ന് പേടിച്ചാൽ വേണ്ടി, മര്യാദക്ക് എടുത്തില്ല ഡ്രസ് ഞങ്ങൾ ഊരിക്കളയുന്നു. അവ ബെരു കാര്യം ബെരു ഞാൻ വിട്ടു തരൂല എന്ന് ഉറപ്പാലേ, ഇവര് കിട്ടാതെ പോകൂല എന്ന് ഉറപ്പായപ്പോ മെല്ലെ തുണിന്റെ ആ മുടിയുടെ ഉള്ളിൽ നിന്ന് എടുത്തു കൊടുത്തു, തിരിച്ചു വന്നു. സ്വഹാബികളൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുക. സുബ്ഹാനല്ലാഹ്, മാനക്കേടല്ലേ. റസൂലുള്ളാഹി ലെറ്റർ തുറന്ന് വായിച്ചു. അപ്പൊ എന്താണ്, മക്കയിൽ നിന്ന് ഇതാ റസൂലുള്ളാഹിയും സംഘവും പുറപ്പെടാൻ ഒരുങ്ങുന്നു. ആ വാർത്ത ഈ ഇടപെടൽ ഉണ്ടായിട്ടില്ലെങ്കിൽ അവിടെ അത് ലീക്കാകുമായിരുന്നു. അള്ളാഹു തആല എന്ത് ചെയ്തു, എല്ലാ വഴികളും അടച്ചു കളഞ്ഞു ലീക്കാകാതിരിക്കാൻ. ഇനി വേറൊരു ലീക്കിന്റെ കഥയും കൂടി ഇൻഷാല്ലാ. അപ്പോ എന്ത് സംഭവിച്ചു, ഈ അബീബ് അൽത്താനെ വിളിച്ചു, ഈ ലെറ്റർ എഴുതി കൊടുത്തത് നിങ്ങളാണോ, ആരാണ് ഈ ലെറ്റർ എഴുതി കൊടുത്തത്, ഞാൻ തന്നെ. പേടിച്ച അദ്ദേഹം ഇങ്ങനെ വിറക്ക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ ആരാണ് ലെറ്റർ എഴുതിയത്, അബി ഹാതിം ഇബ്നു അബീ ബൽതഅത്ത് റളിയല്ലാഹു അൻഹു, വലിയ സ്വഹാബിയാണ്. വിറച്ചു വിറച്ചു ഇങ്ങനെ വരുന്നു, റസൂലുള്ളാഹിന്റെ മുമ്പിലേക്കാ വരുന്നത്, പേടില്ലാണ്ടിരിക്കോ. വിറച്ചു വിറച്ചു വന്ന് മാപ്പ് ചോദിക്കുന്നു, എന്താ ചെയ്യാ. ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ തന്നെ അപ്പോഴും അങ്ങനെ തന്നെയാണ്, എന്ത് ഇസ്ലാമിന് ഓപ്പോസിറ്റ് കണ്ടാൽ അപ്പ വാളെടുക്കും വെട്ടിയും കൊല്ലും. പക്ഷെ റസൂലുള്ളാഹിന് മുമ്പിലാവുമ്പോ പറ്റൂലല്ലോ. റസൂലുള്ളാഹി അപ്പൊ തന്നെ വന്ന് പറഞ്ഞു, നബിയെ, ഓനെ കൗത്തെടുക്കാൻ എനിക്ക് പെർമിഷൻ തരൂ നബിയെ, ഈ മുനാഫിഖിനെ കൊല്ലട്ടെ നബിയെ. റസൂലുള്ളാഹി പറഞ്ഞു, വേണ്ട, അദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുത്താളാ, ബദർ യുദ്ധത്തിൽ പങ്കെടുത്തോളോട് റസൂൽ അല്ലാഹ് എന്താ പറഞ്ഞേ, നിങ്ങൾ വേണ്ടതൊക്കെ ചെയ്തോളൂ, നിങ്ങൾക്ക് ഒക്കെ പൊരുത്തപ്പെട്ടെന്ന് കിട്ടുന്ന. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളെ റസൂൽ അല്ലാഹു തആല പറഞ്ഞത്, നിങ്ങൾ എന്ത് തെറ്റുവാണെങ്കിലും ചെയ്തോളൂ, ഞാൻ നിങ്ങൾക്ക് മാപ്പ് ആദ്യമേ തന്നിരിക്കുന്നു. അപ്പൊ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളാണ്, അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി തങ്ങള് അദ്ദേഹത്തിന് മാപ്പ് കൊടുത്തു. എന്തങ്ങനെ ചെയ്യാൻ കാരണം എന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഇസ്ലാമിനെ ലീക്കാക്കണം എന്നുള്ള വിഷയമൊന്നും അല്ല, റസൂലുള്ളാഹിന് വെറുപ്പുണ്ടായിട്ടല്ല, അദ്ദേഹത്തിന്റെ സ്വന്തം പ്രൈവറ്റ് ഒരു കാര്യത്തിന് ഒരു ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടാ. ഏതായാലും ആ സംഭവം അള്ളാഹു തആല വലിയ ലീക്കാകാനുള്ള അവസരം അടച്ചു കളഞ്ഞു. ഇനി മുസ്ലിമീങ്ങൾ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുക മദീ മക്കയിലേക്ക്, ഇവർ ആരും അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഏകദേശം മക്കയിൽ ഇങ്ങനെ എത്തുമ്പോതാ മക്കയുടെ ഒരു കുന്നിന്റെ മുകളിൽ ഒരാൾ ആടിനെ മേച്ചുകൊണ്ടിരിക്കുന്നു, ഒരുപാട് ആടിനെ മേച്ചുകൊണ്ടിരിക്കുന്നു. അതെങ്ങനെ കിടക്കുമ്പോ അതിങ്ങനെ നോക്കിയപ്പോ ദൂരെ നിന്ന് അത കുറേ മണലുകൾ ഇങ്ങനെ പാറുന്നു. അദ്ദേഹം ശ്രദ്ധിച്ചു നോക്കി, എന്താ പടച്ചവനെ ഇപ്പത്, ഒരു വലിയ സംഘമാണല്ലോ വരുന്നത്, എന്ത് സംഘമാണ്, ഏത് സംഘമാണ്. അപ്പോ അദ്ദേഹത്തിന്റെ പേരെന്താണെന്നറിയോ, സീമാക്ക് എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന് അറിയാൻ വല്ലാത്ത ആഗ്രഹം, എന്തായിരിക്കും,
കുറെ കാലം ഇങ്ങനെ ഒരു ഇത്രയും തോന്നുന്ന ആൾക്കാർ വന്നിട്ട് അപ്പൊ അദ്ദേഹം ഒരു പ്ലാൻ ചെയ്ത് ആ ഞാനൊരു കാര്യം ചെയ്യാം, കുറെ ആടുണ്ടല്ലോ, ആടിൽ നിന്ന് പാല് കറന്ന് ഒരു ഇതിൽ ഇങ്ങനെ പാസ്സാകുമ്പോ ഒരാളെടുത്ത് കൊടുക്കാം, കുടിച്ചോളി. അങ്ങനെ കൊടുക്കുമ്പോ നമ്മൾ ചോദിച്ചോളി ഉത്തരം പറയല്ലോ. അങ്ങനെ പ്ലാൻ ചെയ്ത് ഒരു പാത്രത്തിൽ പാല് കറന്ന് വെച്ചു. കുറെ കഴിഞ്ഞ പോലെ കടുത്തു കൂടെ വരാൻ തുടങ്ങി. അതാ നോക്കുമ്പോ ഇഷ്ടം പോലെ ജനങ്ങളാ, ആരാന്ന് തിരിച്ചറിയണില്ല, വല്ല യുദ്ധത്തിനുമായിരിക്കുമോ, അദ്ദേഹം പേടിച്ചുട്ടോ. അങ്ങനെ ഒരാളിങ്ങനെ പോകുമ്പോ വന്നിക്കി പാല് കൊടുത്തു, അദ്ദേഹം അൽഹംദുലില്ലാ കുടിച്ചു. ചോദിച്ചു നിങ്ങൾ ആരാ എന്താ, പറഞ്ഞു ഞങ്ങൾ മുഹമ്മദിന്റെ ആളുകളാണ്. സൂചന ചുരുക്കി പറഞ്ഞ സൂചന കിട്ടി. സീമാക്ക് കൽബിൽ, റബ്ബേ ഞങ്ങള് മുതലാളിമാർ, എല്ലാവരെയും ഇവർ കൊന്നൊടുക്കും, മുഹമ്മദാണോ സല്ലല്ലാഹു അലൈഹി, മുഹമ്മദ് ഞങ്ങളെ ശത്രുവാണോ, അദ്ദേഹത്തിന് ആദ്യം അറിയാ. ഇത് ഭയങ്കര സംഭവം തന്നെ ആയിരിക്കുമോ, ഞാൻ എളുപ്പം പറയട്ടെ ഈ വിവരം, കാരണം ഇവരയിലെ ചുറ്റി താഴോട്ട് എത്തുമ്പോഴത്തേന് എനിക്ക് ഷോട്ടിലൂടെ മക്കയിൽ എത്താൻ കഴിയും എന്ന് പറഞ്ഞ അദ്ദേഹത്തെ ഷോട്ടിലൂടെ അങ്ങനെ വിളിച്ചു പറഞ്ഞിറങ്ങിയ. അപകടം അപകടം ഉറക്കെ വിളിച്ചു പറയാ, അപകടം അപകടം എന്ന് പറഞ്ഞാണ് മാലിം വന്ന് ഇറങ്ങണത്. മക്കയിൽ എല്ലാവരും ഈ വാർത്ത കേട്ടിട്ടോ, എല്ലാവരും താഴെ ഒരുമിച്ച് കൂടി, എന്തപകടം, എന്താ സീമാക്കാണല്ലോ ഓടി വരുന്നത്, നോക്കി. എല്ലാവരും അന്ന് മലന്റെ മുകളിൽ നിന്ന് എന്തെങ്കിലും വിളിച്ചു പറ, എല്ലാവരും താഴെ ഒരുമിച്ച് കൂടെ, അന്ന് മൈക്ക് സെറ്റ് സംവിധാനം ഒന്നും ഇല്ലല്ലോ, അന്ന് ഒരു ഡെയിഞ്ചർ അറിയിക്കുന്ന ഒരു രൂപം, അങ്ങനെ എല്ലാവരും താഴെ ഒരുമിച്ച് കൂടി. അടുത്തെത്തി അദ്ദേഹത്തോട് ചോദിച്ചു, എന്തപകടമാണ് സീമാക്കെ, പക്ഷേ അള്ളാഹു അറപ്പിച്ചു കളഞ്ഞു. അദ്ദേഹം പിന്നെ അങ്ങനെ പറയാ, അപകടം 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 തന്നെ ആ റിപ്പീറ്റ് ചെയ്യണത്. അപ്പൊ അവൾക്ക് പിരാൻ തോന്നി, എന്താ അപ്പൊ എനിക്ക് സുഖല്ലേ, അപ്പൊ അല്ലേ അല്ലേ പിന്നെ ഒന്നും കിട്ടണില്ല, ഛേ എത്ര ആലോചിച്ചിട്ട് കിട്ടണില്ല, എന്നാ ശരി കേട്ടോ. അദ്ദേഹം കേറിപ്പോയി, എന്റെ ആടിനെ നോക്കിട്ട് കേറിപ്പോയി, എന്നിട്ട് അവിടെ തന്നെ കുത്തരുന്നു. കുത്തരുന്നപ്പോ ഓർമ്മ വന്നു, അല്ലോ പറച്ചോനെ, ഞാൻ ഇപ്പൊ ഈ അപകടത്തിന്റെ സംഭവം പറയാനല്ലേ പോയത്, ഞാൻ പറയാതെ വന്നല്ലോ, പിന്നീട് ഇറങ്ങി ഓടുന്നു. അപകടം 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 എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാരും അതാ ഓൻ പിന്നെയും വരുന്നേ, വരികടം എന്തോ സംഭവം ഉണ്ട് കേട്ടോ, എല്ലാവരും ഒരുമിച്ച് കൂടി, എന്താ സീമാക്കേ എന്ത് ഡേഞ്ചർ ആണ്. അതേ എന്നെ പറയുന്നത് അപകടം അപകടം അപകടം, എന്താ സീമാക്കേ അപകടം, സീമാക്കേ ശരിക്കും പറ എന്താ സംഭവിച്ചത്, അപകടം അപകടം എന്ന് ചോദിച്ചാൽ അതന്നെ. അപ്പൊ ഇവർക്ക് വട്ടയിക്കണെന്ന് തോന്നുന്നു, ചെയ്ത്താൻ കയറിയിക്കണം തോന്നുന്നുണ്ട്, പൈക്കാൻ ഉണ്ടാകും, ഒരാൾ കുറിച്ച് ഉന്താണ്ട് കൊടുത്തു. അപ്പൊ എല്ലാവർക്കും ദേഷ്യം, അപ്പൊ അപ്പൊ ബാക്കിലൂടെ കല്ലേറൊക്കെ കിട്ടി. അവൾ പിന്നെയും കയറി ഓടി, പിന്നെയും കയറി ഓടി ആടിന്റെ അടുത്ത് ഇരിക്കുമ്പോ പിന്നെയും ഓർമ്മ വന്നു, പറച്ചോനെ അപകടം എന്താ ഇപ്പൊ സംഭവം, മുഹമ്മദും കൂട്ടരുതാ മക്ക പിടിച്ചെടുക്കാൻ വരുന്നു, നിങ്ങളൊക്കെ മരിക്കേണ്ടി വരും, തയ്യാറായിക്കോളൂ എന്നല്ല ഞാൻ പറയാൻ പോയത്, ഞാൻ മറന്നല്ലോ, വീണ്ടും അതാ അപകടം അപകടം പിന്നെ ഇറങ്ങിയിരുന്നു. അപ്പൊ പറഞ്ഞു, ആ ഇവൻക്ക് മുഴുവൻ ലൂസ് ആയിക്കുന്നുട്ടോ. എന്നിട്ട് എല്ലാവരും വന്ന് ഏതായാലും ചോദിച്ചു നോക്കാറുണ്ട്, പിന്നെയും ചോദിച്ചു നോക്കി, എന്താ സീമാക്കിയ എനിക്ക് എന്താ സുഖല്ലേ, ഇതൊരു ചെയ്താനും കണ്ട് പേടിച്ചോ, എന്താ സംഭവിച്ചത്, അപകടം, എന്താ അപകടം, അപകടം തന്നെ. അപ്പൊ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉന്തും തള്ളൊക്കെ, ഇവനക്ക് പിരാന്ന് മനസ്സിനെ മെനക്കെടുത്ത്, എത്ര പണി ഒഴിവാക്കിയിട്ട് അന്റെ അപകടം കേട്ട് വന്നിക്കണം ഞങ്ങള്. ഓൻ അങ്ങോട്ട് പിടിച്ചു ഉന്തി, വേറെ ആൾ ഇങ്ങോട്ട് പിടിച്ചു ഉന്തി, ഓനെ ഫുട്ബോൾ തട്ടണ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും, ഓൻ തടി എളുപ്പം കഴിച്ചതാക്കി മലനെ കയറി ഓടി. എന്നിട്ട് അവിടെ കുത്തരുന്നു, പിന്നെ ഓർമ്മ വന്നു. അപ്പൊ അയാള് പറഞ്ഞു, ഇനി ഞാൻ പോവില്ല, ഇതെന്തോ രഹസ്യം ഇതിലുണ്ട്, ഈ കാര്യം എന്നെ പറയാൻ അയക്കലില്ലല്ലോ, ആ എന്നാ ഇനി ഞാൻ പോണില്ല, സംഭവിക്കാണ്ട് സംഭവിക്കട്ടെ. അങ്ങനെ പിറ്റേ ദിവസം അയാള് മലന്റെ മുകളിൽ നിന്ന് മക്കയിലേക്ക് ഇങ്ങനെ നോക്കുക, എന്താ അയാളെ മനസ്സിലുള്ളത് അറിയോ, എല്ലാവരും മരിച്ചിടക്കുണ്ടാവും, മുഹമ്മദും കൂട്ടരും സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരെയും അറുത്ത് കൊല ചെയ്താണ് അങ്ങനെ കടത്തിയിട്ടുണ്ടാവും എന്നാണ് വിചാരിച്ച് ഇങ്ങനെ നോക്കണ്, കണ്ണ് പൊത്തിയ നോക്കണ്, പേടിച്ചിട്ട് പറച്ചോൻ എന്താ ഇപ്പൊ കാണേണ്ടി വരിക. നോക്കുമ്പോ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല, മുസ്ലിമീങ്ങളതാ വൈറ്റ് ആൻഡ് വൈറ്റ് ഡ്രസ്സില് പരിശുദ്ധ കഅബാലയം ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പറഞ്ഞ് തവാഫ് നടത്തുന്നു. എല്ലാ ഖുറൈശികളൊക്കെ അപ്പുറത്ത് മാറി നിൽക്കുകയാണ്. ഓക്കെ, ബാക്കി നമുക്ക് ഈ സൂറത്ത് അർത്ഥം കൂടെ പറഞ്ഞിട്ട് പറയാം, ഇനി നല്ല രസമുള്ള സംഭവങ്ങളാ. ഏതായാലും ഈ ഒരു മുന്നറിയിപ്പാണ് ഈ സൂറത്തിലൂടെ അല്ലാഹു തആല ആർക്ക് നൽകുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകുന്നത്. അങ്ങനെ നബിയെ എന്താ സംഭവിക്കുന്നതിന്റെ അർത്ഥം പറയാ, ഇദാ ജാഅ നസ്റുല്ലാഹി, നബിയെ അല്ലാഹുവിന്റെ സഹായം, ഖുറൈശികളുടെ മേലിൽ അല്ലാഹു നിങ്ങളെ സഹായിച്ചാൽ, വൽ ഫതഹ് വിജയവും തന്നാൽ, ഏത് വിജയം, മക്ക വിജയവും നിങ്ങൾക്ക് തന്നാൽ, മാത്രമല്ല ജനങ്ങളായ ആളുകളുണ്ടല്ലോ മക്കയിലെ ആളുകളുണ്ടല്ലോ, അവർ കൂട്ടം കൂട്ടമായി
പരിശുദ്ധ ഇസ്ലാമിലേക്ക് ഇങ്ങനെ വന്നാൽ വരികയും ചെയ്താൽ യദ്ഖുലൂന ഫീ ദീനില്ലാ, അങ്ങനെ കൂട്ടം കൂട്ടമായി വന്ന് ഇസ്ലാമിലേക്ക് ഇങ്ങനെ പ്രവേശിച്ചാൽ എങ്ങനെ? അഫ്വാജൻ, സംഘം സംഘമായി. അങ്ങനെ പറയാൻ മനസ്സിലായില്ലേ? ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ്, നബിയെ അല്ലാഹുവിന്റെ സഹായവും മക്കാ വിജയവും നിങ്ങൾക്ക് എത്തിയാൽ, സംഘം സംഘമായി ഖുറൈശികൾ നബിയെ നിങ്ങൾ അടുത്തേക്ക് വന്ന് ഇസ്ലാമിലേക്ക് ഇങ്ങനെ വരികയും ചെയ്താൽ, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, നിങ്ങളെ നിങ്ങളെ രക്ഷിതാവായ അല്ലാഹുവിനെ നിങ്ങൾ സ്തുതിച്ചോളൂ, തസ്ബീഹ് ചൊല്ലിക്കോളൂ, വസ്തഗ്ഫിറുഹു, തൗബയും ചെയ്തോളൂ, നബിയെ മാപ്പും ചോദിച്ചോളൂ. ഇന്നഹു കാന തവ്വാബ, അല്ലാഹു തആല തൗബ ചെയ്താൽ ആ തൗബ സ്വീകരിക്കുന്നവനാണ്. ഇത് ആദ്യമേ ഖുർആൻ പറഞ്ഞു. അപ്പൊ എന്താ എന്തൊക്കെയാ ഇതിൽ പറഞ്ഞത്? എന്തൊക്കെയാ പറഞ്ഞത്? അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും, മക്ക വിജയിച്ചെടുക്കുക, മക്ക നിങ്ങളെ കയ്യിൽ വരിക എന്നുള്ളതാണ് ഒരു സഹായം. ഒരു സഹായം. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. വറഐത അന്നാസ, ജനങ്ങളെ പരിശുദ്ധ ഇസ്ലാമിലേക്ക് സംഘം സംഘമായി ഇങ്ങനെ വരും. എപ്പോ? മക്ക ഇസ്ലാമിന്റെ കീയിൽ വരുന്ന സമയത്ത്. അതുകൊണ്ട് ആ ദിവസം നബി നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ നിങ്ങൾ സ്തുതിച്ചോളൂ, അള്ളാഹുവിനെ നിങ്ങൾ, അള്ളാഹുവിനോട് നിങ്ങൾ മാപ്പ് ചോദിച്ചോളൂ. അല്ലാഹ് ആരാണ്? മാപ്പ് കൊടുക്കുന്നവനാണ്. തൗബ ചെയ്താൽ ആ തൗബ സ്വീകരിക്കുന്നവനാണ്. ഈ സംഭവമാണ് ഫത്ത് മക്കയിൽ നടന്നത്. ഒരു പ്രശ്നവും കൂടാതെ മക്ക ഇസ്ലാമിന്റെ അണ്ടറിൽ വന്നു. ഇദാ ഹസല ലക നസ്റു മിനല്ലാഹി അലാ ഖുറൈശിൻ വ ഫത്ഹു മക്കത ഉമ്മിൽ ബിലാദി വ ഖിബലത്തിൽ ഇബാദി വ റഅയ്ത അന്നാസ യാ അയ്യുഹ നബി യദ്ഖുലൂന ഫീ ദീനിൽ ഇസ്ലാമി ഫീ ദീനില്ലാഹി ഇസ്ലാമി ജമാഅത്തിൻ ജമാഅത്ത്. എന്താ പറയുന്നത് നബിയെ? പരിശുദ്ധ ഇസ്ലാമിലേക്ക് പരിശുദ്ധ മക്ക നിങ്ങളെ കയ്യിൽ വരും. മക്ക ഏതാണ്? മുസ്ലിമീങ്ങളെ ഖിബലയാണ്. ആ ഖിബില നിങ്ങൾ പിടിച്ചെടുക്കും. ആ പരിശുദ്ധ മക്ക നിങ്ങൾ പിടിച്ചെടുക്കുമ്പോ സംഘം സംഘമായി മുസ്ലിം ആളുകൾ ഇസ്ലാമിലേക്ക് കയറി വരും. അപ്പൊ നിങ്ങൾ ആ അള്ളാഹുവിനെ എന്ത് ചെയ്യണം? ആ അള്ളാഹുവിനെ നിങ്ങൾ എന്ത് ചെയ്യണം? സ്തുതിക്കണം. ആ അള്ളാഹുവിനോട് തൗബ ചെയ്യും. ആ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുകയും ചെയ്യണം. അള്ളാഹു മാപ്പ് ചോദിക്കുന്നവർക്ക് മാപ്പ് കൊടുക്കുന്നവരാണ്. ഏതായാലും നമ്മൾ പറഞ്ഞതിന്റെ ബാക്കി പറയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബികളും മക്കയിലേക്ക് പ്രവേശിച്ചു. രണ്ടു മൂന്ന് വഴികളിലൂടെ പ്രവേശിച്ചത്. ഇവർ പ്രവേശിക്കുമ്പോഴാണ് ബലന്ന് കാണുന്നത്. ഏയ്, പ്രവേശിക്കുമ്പോഴാണ് ഇവര് വിഷയം അറിയണത്. പക്ഷെ അതിന്റെ മുമ്പ് ചെറിയൊരു സൂചന കിട്ടിയിരുന്നു. അപ്പൊ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. എന്ത്? ഇങ്ങോട്ട് ആരും, ഞങ്ങൾ ആരെയും ആക്രമിക്കൂല. അബൂ സുഫിയാന്റെ വീട്ടിൽ നിങ്ങൾ ഒതുങ്ങിയിരുന്നോളൂ, നിങ്ങൾ ആരും ആക്രമിക്കൂല. നിങ്ങളെ സ്വന്തം വീട്ടിൽ വാതിലടച്ചിരുന്നോളൂ, ആരെയും ആക്രമിക്കൂല എന്നൊക്കെ റസൂലുള്ള മുന്നറിയിപ്പ് കൊടുത്തോളൂ. ഓലും എന്തായില്ല, സംഘട്ടനത്തിൽ തയ്യാറായില്ല. ഓലൊക്കെ വീട്ടിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടി, ജനാൽക്ക് കൂടെ അങ്ങനെ നോക്കി. വേ കുറച്ച് ആൾക്കാർ, ഇക്രിമത്ത് നബി ജഹൽ എന്ന് പറയുന്ന ആൾ ഭയങ്കര പോക്കിരിയായിരുന്നു ഇസ്ലാമിന്റെ മുമ്പ്. പിന്നെ ഇസ്ലാം സ്വീകരിച്ചു. ഇക്രിമ ഭയങ്കര പോക്കിരിയാ. അദ്ദേഹം പറഞ്ഞു, ഏയ് അങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റൂല. ഓ, മക്കയിലേക്ക് നമ്മളൊന്നും, നമ്മളൊക്കെ ഇവിടെ ആൺകുട്ടികളായിട്ട് ഇങ്ങനെ ഉണ്ടാവും പോലും ഇങ്ങനെ സുഖമായി കയറി വരിക, നടക്കൂല അത്. നമ്മൾ യുദ്ധം ചെയ്യും, മരിച്ചാലും ശരി എന്ന് പറഞ്ഞ് അയാൾ എന്ത് ചെയ്തു? കുറച്ച് ആളുകളും കൂടിയിട്ട് ഒരു വരുമ്പോ ഒരു പ്രശ്നം ഉണ്ടാക്കി. പ്രശ്നം ഉണ്ടായി, കുറച്ച് ആൾക്കാർ നമ്മൾ കൊല്ലേണ്ടി വന്നു. ഇയാളെന്തായി? വിജയമില്ല എന്ന് കണ്ടപ്പോ ഇറങ്ങി ഓടി. പിന്നെ ഓടി, പെരുവോട്ടോടി, കാരണം ബാക്കിൽ മുസ്ലിമീങ്ങൾ ഒന്ന് പിടിക്കുക വിചാരിച്ചിട്ട്. ഓക്കെ, പിന്നീട് തിരിച്ചു വന്നോ പിന്നെ പറയാം, അത് വേറെ വിഷയം. ഏതായാലും ഇസ്ലാമിന്റെ കീഴിൽ എന്ത് വന്നു? എന്ത് വന്നു? മക്ക ഇസ്ലാമിന്റെ കീഴിൽ വന്നു. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരികിലേക്ക് ഒരുപാട് ആളുകൾ കടന്നു വന്നു. അടുത്ത് എല്ലാവരും വരിക, ഷഹാദത്ത് ചില്ല ഇസ്ലാം സ്വീകരിക്കുക, വരിക ഷഹാദത്ത് ഇല്ല ഇസ്ലാം സ്വീകരിക്കുക. അപ്പുണ്ട് ഒരു സ്ത്രീ ഇങ്ങനെ മുഖം മറച്ചു വരുന്നു. മുഖം മറച്ചൊരു പെണ്ണ് വന്നു, അത് ചോദിച്ചു, എനിക്ക് മാപ്പുണ്ടോ നബിയേ, എനിക്ക് മാപ്പുണ്ടോ പ്രവാചകരെ? ആരാണെന്നറിയോ? അത് ഹിന്ദ് എന്ന് പറയുന്ന സ്ത്രീയാണ്. എന്താ ഹിന്ദ് അങ്ങനെ ചോദിക്കാൻ കാരണം? ഉഹദ് യുദ്ധ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇളാപ്പയായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ
ശരീരം കുത്തിക്കീറി കുടൽമാല പുറത്തെടുത്ത് കരളെടുത്ത് ചവച്ചരച്ച് പുറത്തേക്ക് തുപ്പിക്കളഞ്ഞ, കണ്ണ് ചോയ്ന്നെടുത്ത, ചെവിയറിഞ്ഞ, മൂക്ക് കട്ട് ചെയ്ത ഒരു പെണ്ണാണ് ഹിന്ദ്. ഈ ഹിന്ദാണ് നബിയോട് ചോദിക്കുന്നു, എനിക്ക് മാപ്പുണ്ടോ നബിയേ? നബി തങ്ങൾ ചോദിച്ചു, നീ ഹിന്ദാണോ? അതെ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. റസൂൽ പറഞ്ഞു, ഇസ്ലാമായാൽ എല്ലാവർക്കും മാപ്പാണ്. ആ പെണ്ണ് പറഞ്ഞു, ഞാൻ ഇസ്ലാമായിട്ടുണ്ട്. അങ്ങനെ അവൾ ഷഹാദത്ത് കലിമ ചൊല്ലുന്നു. അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മാപ്പ് കൊടുക്കുന്നു. വീണ്ടും ഒരുപാട് ആളുകൾ ഇങ്ങനെ വരുന്നു. അങ്ങനെ ഇരിക്കുമ്പോ അതാ റസൂൽ കഅബയുടെ താക്കോല് ചോദിക്കുന്നു. കഅബയുടെ താക്കോൽ, കഅബയുടെ താക്കോൽ ആരുടെ കയ്യിലാ ഉള്ളത്? ത്വൽഹ എന്ന് പറയുന്ന ഒരു ആളെ കയ്യിലാ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു കഅബയുടെ താക്കോല്. അതേപോലാ തരൂല, എനിക്ക് നൽകൂല, എനിക്ക് തരൂല. റസൂലിനോട് കളിയാക്കിക്കൊണ്ട് പറഞ്ഞ, എനിക്ക് കഅബന്റെ ചാവി തരൂല എന്ന് പറഞ്ഞപ്പോ റസൂൽ പറഞ്ഞ, അൻ്റെ എനിക്ക് കിട്ടുമെന്നും പറഞ്ഞിരുന്നു. അയാളിപ്പോ വിറച്ചാ വരുന്നത് താക്കോൽ കൊടുക്കാൻ. അന്നത്തെ ആ കാര്യങ്ങളെ തരില്ല എന്ന് പറഞ്ഞ മനുഷ്യൻ പേടിച്ചിട്ട് കൊടുക്കുകയാണ്. റസൂലുള്ള കൊടുത്തു. റസൂലുള്ള കഅബ തുറന്നപ്പോ കഅബയുടെ ഉള്ളിൽ മുഴുവനും വിഗ്രഹങ്ങളാ, ചുമരുമലൊക്കെ പിക്ചേഴ്സാ, ചീത്താന്മാരെ പിക്ചേഴ്സ്. റസൂൽ എന്ത് ചെയ്തു? അവിടുത്തെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു. ഈ വടി എടുത്തിട്ട് ഇങ്ങനെ ഖുർആനിൽ ആയത്തുണ്ട്, എന്ത്, സത്യം വിജയിച്ചു, കളവ് പരാജയപ്പെട്ടു. അത് പറഞ്ഞു റസൂൽ വടി ഇങ്ങനെ ചൂണ്ടും. അപ്പൊ അതൊക്കെ തലകുത്തേണ്ട് പോകും. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അവിടെയുള്ള മുഴുവൻ 360 വിഗ്രഹങ്ങളാണ് ഉണ്ടായിരുന്നതേ, കഅബന്റെ ചുറ്റിലും ഉള്ളിലൊക്കെ പാടെ. എല്ലാം എടുത്ത് ഒഴിവാക്കി ശുദ്ധീകരിച്ചു. അപ്പോഴാ പരിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല തുഅദ്ദിൽ അമാനാതി ഇലാഹിലിഹാ, നബിയെ എന്തും അതിന്റെ ആളുകളിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. എന്തതിനർത്ഥം? അപ്പൊ അബൂ തലഹനെ റസൂലുള്ള വിളിച്ചു, എവിടെ അബൂ തൽഹ? അദ്ദേഹം ഇങ്ങനെ വരിക, ചാവിതാ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു, നോക്കൂ നിങ്ങൾ ആരാ? മുശ്രിക്കായ ആളെടുത്താ ചാവി ഉണ്ടായിരുന്നത്. അള്ളാഹു പറഞ്ഞു, ആരാണെങ്കിലും വേടിച്ച സാധനം അദ്ദേഹത്തിന് തന്നെ തിരിച്ചു കൊടുക്കണം നബിയെ. റസൂലുള്ളാ കാഫിറായ അബൂ തലഹനെ വിളിക്കുന്നു, ഇതാ നിങ്ങൾക്ക് തരാനാണ് രോഗരക്ഷിതാവിന്റെ ഓർഡർ ഉള്ളത്. അദ്ദേഹം വിറച്ചു വിറച്ചു വാങ്ങുന്നു. റബ്ബേ, എന്തൊരു നീതിമാനായ ഭരണാധികാരി! അദ്ദേഹം ഷഹാദത്ത് കലിമ ചൊല്ലി പരിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഇനി ഒരിക്കലും ഒരക്രമിയും അല്ലാതെ നിങ്ങളുടെ അടുത്ത് അത് വാങ്ങൂല. നോക്കൂ നിങ്ങൾ ഇന്നും കഅബന്റെ ചാവി ആരെടുത്താറുള്ളത്? ഇദ്ദേഹത്തിന്റെ സന്താന പരമ്പരയിലാണുള്ളത്. അബൂ തൽഹയുടെ ജനറേഷൻ ആണ് ആ ചാവി സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നും അങ്ങനെയാണ്. അതന്നെ അദ്ദേഹത്തിന്റെ പേരക്കുട്ടികളടുത്ത് ഇന്നും ആ ഫാമിലിയാണത് സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഫത്ഹു മക്ക. അങ്ങനെ മക്ക വിജയിച്ച ആ ദിവസം മുസ്ലിമീങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ഈ സന്തോഷം സൂറത്തുൻ നസ്റിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യം തന്നെ അറിയിച്ചിട്ടുണ്ട്. പാഠം മനസ്സിലായോ? ഞാൻ ചോദിക്കട്ടെ, സൂറത്തുൻ നസ്ർ, സൂറത്തുൻ നസ്റിലൂടെ അല്ലാഹു തആല എന്തിനെ പറ്റിയാണ് മുന്നറിയിപ്പ് നൽകുന്നത്? ഫത്ഹു മക്ക. എന്തിനെ കുറിച്ചാണ് മുന്നറിയിപ്പ് നൽകുന്നത്? ഫത്ഹു മക്ക. ഇങ്ങനെ പരിശുദ്ധ ഖുർആൻ മുന്നറിയിപ്പ് നൽകിയത് ഇത് മാത്രമാണോ, വേറെയും ഉണ്ടോ? എക്സാമ്പിൾ ഒന്ന് പറഞ്ഞ ഞങ്ങള്, ബദർ യുദ്ധം. ബദർ യുദ്ധത്തിന്റെ എത്ര കൊല്ലം മുമ്പാണ് പറഞ്ഞിട്ടുള്ളത്? 7 വർഷം. പിന്നെ എന്തെങ്കിലും മുന്നറിയിപ്പുണ്ടോ? റോമൻ യുദ്ധം. റോമൻ യുദ്ധത്തെ കുറിച്ച് ആരാ പന്തയം വെച്ച്? ആ മുശ്രിക്കീങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എത്ര കൊല്ലത്തിന്റെ ഉള്ളിലാ ഖുർആൻ പറഞ്ഞത് നടന്നത്? 10 അല്ല 9-ാമത്തെ വർഷത്തിൽ നടന്നു. അപ്പോ ഖുർആൻ പറഞ്ഞതുപോലെ തന്നെയായി.